ഹായ് ഫ്രണ്ട്സ്, ദി ഗാർഡനിൽ നിന്ന് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഒരു പ്ലാന്റ് കെയർ ആണ് വീഡിയോ. അപ്പോൾ നമ്മുടെ ഒരു ക്രിപ്റ്റാന്തസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ്, അപ്പോൾ പലർക്കും അറിയായിരിക്കും, അറിയാത്തവരും ഉണ്ടാവും. അപ്പോൾ ആ ഒരു പ്ലാന്റിന്റെ കെയറും അതിന്റെ ഇവിടെയുള്ള കളക്ഷൻസ്, പിന്നെ അതിന്റെ എന്തൊക്കെയാ ഗ്രോത്ത് ടിപ്സ് കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാന്റ് കെയർ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം, പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ തന്നെ വീഡിയോയിലോട്ട് കടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന പ്ലാന്റ് ആണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ ഇതിൻ്റെ പേരാണ് ക്രിപ്റ്റാന്തസ്. അപ്പോൾ ഇതൊരു ബ്രോംലിയാഡ് ഫാമിലിയിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ നമ്മൾ ഇത്തിരി സിമ്പിളായിട്ട് നമുക്ക് പറയാനായിട്ട്, നമ്മുടെ ഈ പൈനാപ്പിൾ ചെടിയൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അപ്പിയറൻസും ആ ഒരു സ്ട്രക്ചറൊക്കെയാണ് ഈ ഒരു പ്ലാന്റിന് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ഇവിടെ ഇതൊരു 8 വെറൈറ്റിയുടെ കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്കായിട്ട് അത് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ആദ്യമേ തന്നെ ഒരു ഗ്രീൻ കളറിലൊരു ഗോൾഡൻ സിൽവർ ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റിയാണ്. അത്യാവശ്യം നല്ലൊരു വലിയ ലീഫായിട്ട് നല്ലപോലെ ഗ്രോത്ത് ഉള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ അത്. പിന്നെ അടുത്തതായിട്ട് വരുന്നത് ഒരു ഗ്രീൻ കളറിൽ തന്നെ ഒരു ഗോൾഡൻ സിഗ്സാഗ് പാറ്റേൺസ് ഇങ്ങനെ വരുന്ന നല്ല ഭംഗിയുള്ളൊരു ടൈപ്പാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഞാൻ ഈ കാണിച്ച വെറൈറ്റീസൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല നീളം വെച്ചിട്ട് നല്ല വൈഡ് ലീഫായിട്ടുള്ള വെറൈറ്റീസൊക്കെയാണ്. പിന്നെ ചെറിയ ചെറിയ ലീഫായിട്ടുള്ളതൊക്കെ ഉണ്ട്. പിന്നെ ഒത്തിരി വലിപ്പം വെക്കുന്ന ലീഫായിട്ടുള്ള ക്രിപ്റ്റാന്തസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു യെല്ലോയും ഗ്രീനും സ്ട്രൈപ്പ് പോലെ ഇങ്ങനെ വന്നിട്ടൊരു പാറ്റേണിലുള്ള ലീഫായിട്ടുള്ളൊരു പ്ലാന്റാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ക്രിപ്റ്റാന്തസിൽ തന്നെ അത്യാവശ്യം കോമൺ ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ്. ഇത് എല്ലാവരുടെയിലും അവൈലബിൾ ആയിരിക്കും. ഈ ഒരു പ്ലാന്റ് നല്ല ഗ്രോത്ത് റേറ്റ് ഉള്ളൊരു പ്ലാന്റാണ്. പെട്ടെന്ന് തന്നെ നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്ത് നല്ലപോലെ തൈകൾ ഫോം ചെയ്യുന്ന ഒരു പ്ലാന്റാണ്. നിങ്ങൾക്ക് ഈ ഒരു ചട്ടി നോക്കിയാൽ തന്നെയാണ് നല്ല തിക്കായിട്ട് വളർന്നിട്ടുണ്ട്, നല്ല ഹെൽത്തി ആയിട്ട് നിൽപ്പുണ്ട് ഈ പ്ലാന്റ്. വളരെ ഈസിയാണ് ഈ ഒരു വെറൈറ്റി നമുക്ക് കെയർ ചെയ്യാനും ഒക്കെ ആയിട്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു കോമൺ വെറൈറ്റി തന്നെയാണ്, എന്നാലും നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഈ കാണുന്നത്. ഒരു റോസ് കളറില്ല, റോസും ഗ്രീനും വൈറ്റും സ്ട്രൈപ്പായിട്ട് വരുന്ന ഒരു ലീഫായിട്ടുള്ളൊരു പ്ലാന്റാണ്. ഈ ഒരു പ്ലാന്റ് ഇവിടെ നല്ലൊരു ഹെൽത്തി ആയിട്ട് നിന്നതുണ്ടായിരുന്നു. പക്ഷേ മദർ പ്ലാന്റ് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് ഫുള്ള് ഡെഡായി പോകും. അതിനുശേഷം നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുത്താലേ നമുക്ക് പുതിയ പ്ലാന്റ്സ് റീ ആക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രോത്ത് കുറവാണോ നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ അടുത്തൊരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ആ കണ്ട ഒരു റോസ് കളറിൻ്റെ തന്നെ നല്ല ഡാർക്ക് റെഡും ഒരു ഗ്രേപ്പ് കളറിൻ്റെ ഒക്കെ ഒരു സ്ട്രൈപ്പ് വരുന്ന ഒരു പ്ലാന്റാണ്. ഇതും നല്ല കളറിലായിട്ട് നല്ല സൈസിൽ നിന്നിരുന്നതായിരുന്നു. നിങ്ങൾക്ക് ആ നടുക്ക് നോക്കിയാൽ ഒരു കുറ്റി പോലെ നിൽക്കുന്നത് കാണാം. ഇത് മദർ പ്ലാന്റ് ആയിരുന്നു. മദർ പ്ലാന്റ് കുറച്ച് നാൾ കഴിയുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊന്ന് ഡെഡായി പോകും. പിന്നെ നമ്മൾ പുതിയ പുതിയ ലീഫ് പുതിയ പുതിയ പ്ലാന്റ്സ് വരുന്നത് വേണം പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കറക്റ്റായിട്ട്. പിന്നെ നമുക്ക് അടുത്ത് നോക്കാനുള്ളൊരു വെറൈറ്റി നമ്മൾ നേരത്തെ നോക്കിയ ഒരു സ്ട്രൈപ്പിൻ്റെ തന്നെ ഒരു ബ്രൗണും ഒരു ഡാർക്ക് ബ്രൗണും വന്നിട്ടുള്ളൊരു സ്ട്രൈപ്പായിട്ട് വരുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇത് നല്ല അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉള്ള നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്താനും മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ പറ്റിയൊരു പ്ലാന്റാണ് ഈ കാണുന്നത്. നമുക്ക് അവസാനമായിട്ട് ഒരു വെറൈറ്റി കൂടെ നോക്കാനുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആദ്യമേ കണ്ടിരുന്നു, ഒരു ഗ്രീൻ കളറിന്മേൽ ഒരു ഗോൾഡൻ സിഗ്സാഗ് പാറ്റേൺസ് വരുന്നൊരിത് ഒരു ടൈപ്പ് ഞാൻ കാണിച്ചു തന്നിരുന്നു. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു ഗ്രേപ്പ് കളർമേൽ ഒരു സിൽവർ സിഗ്സാഗ് പാറ്റേൺസ് വരുന്നൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതും ഞങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് വരുന്നുള്ളൂ. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ആ മദർ പ്ലാന്റൊക്കെ നഷ്ടമായിട്ട് ഇപ്പോൾ രണ്ടാമത് പ്രൊപ്പഗേറ്റ് ചെയ്ത് വരുന്നുള്ളൂ. പിന്നെ കുറച്ച് വെറൈറ്റീസ് നമ്മളിപ്പോൾ കണ്ട വെറൈറ്റീസ് തന്നെ കുറച്ച് ഞങ്ങൾ സെറാമിക് പോട്ട്സിൽ ഇതുപോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിത് മണ്ണിൽ മാത്രമല്ല, നമുക്ക് മരത്തിൻ്റെ കഷ്ണങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയും വെച്ച് നല്ലപോലെ പ്രൊപ്പഗേറ്റ് ചെയ്ത് നല്ലപോലെ അലങ്കരിച്ച് വെക്കാം. പിന്നെ ഞങ്ങളിവിടെ എയർ പ്ലാന്റിൻ്റെ കുറച്ച് പോട്ടിൽ ഇതുപോലെ ഹാങ് ചെയ്തും വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് പ്രത്യേകിച്ച് പോട്ടിംഗ് മീഡിയം വേണമെന്നില്ല, ഒരു മരത്തിൻ്റെ കഷ്ണത്തിന്മേൽ കെട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ അതിലും നല്ലപോലെ പിടിച്ചോളൂ. എന്നാലും ഞാൻ നിങ്ങൾക്ക് ചട്ടിയിൽ നടുമ്പോഴുള്ള പോട്ടിംഗ് മിക്സ് പറഞ്ഞുതരാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നു പറഞ്ഞാൽ ഫെർട്ടിലൈസിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ചാണകപ്പൊടി യൂസ് ചെയ്യുന്നുണ്ട്, അതായത് നമ്മുടെ കൗടങ്ങ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ മണ്ണ് നല്ല ഡ്രെയിനേജ് ഉള്ള നല്ല തരിതരി പോലത്തെ മണ്ണ് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചകിരിച്ചോറും യൂസ് ചെയ്യാം, കാരണം കുറച്ച് മോയ്സ്ചർ ലെവലൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട്. ഒരുപാടൊന്നും വേണ്ട, നമ്മൾ ടോട്ടൽ പോട്ടിംഗ് മിക്സിൻ്റെ ഒരു 30% വരെയൊക്കെ മതിയാവും. കുറച്ച് കൊക്കോപീറ്റ് യൂസ് ചെയ്താൽ മതി. പിന്നെ അടുത്തതായിട്ട് നമുക്ക് പ്രൊപ്പഗേഷൻ മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ നമ്മുടെ മദർ പ്ലാന്റ് കുറച്ച് നാൾ കഴിയുമ്പോൾ നശിച്ചു പോകുന്നുള്ളത്. അപ്പോൾ അതിന് മുമ്പുള്ളൊരു സ്റ്റേജാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അതിൻ്റെ കൂമ്പിൽ ഒരു സംഭവം ഇങ്ങനെ വന്നിട്ട് ഫ്ലവർ ആയേക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഫ്ലവർ ആയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ കാണുന്നത് ഒരു മദർ പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് മെച്ചുറായി വരുമ്പോൾ ഇതുപോലെ ഫ്ലവർ ചെയ്യും. ഫ്ലവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്ലാന്റ് ഡെഡായി പോകും. അപ്പോൾ ഞാൻ കാണിച്ചുതരാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ഫ്ലവറിങ് കഴിഞ്ഞൊരു പ്ലാന്റാണ്. ഫ്ലവറിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് പുതിയ ലീഫൊന്നും വരില്ല. പക്ഷേ അതിന് പകരമായിട്ട് ഇതിൻ്റെ ലീഫിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഇതുപോലത്തെ ചെറിയ ചെറിയ ബേബീസ് ഒരു പ്ലാന്റ്ലെറ്റ്സ് ഒക്കെ ഇങ്ങനെ ഫോമായി വരും. അപ്പോൾ നമുക്കിതിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അത്യാവശ്യം നല്ല സൈസായി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിങ്ങനെ അടർത്തി എടുക്കാൻ പറ്റും.
അപ്പോൾ ഇത് വേണം നമുക്ക് പോട്ടി മിക്സിൽ വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ്. ഇപ്പോൾ നമ്മളിത് പ്രൊപ്പഗേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ മദർ പ്ലാന്റ് എന്തായാലും കുറച്ച് കളയുമ്പോൾ നശിച്ചു പോകും. അപ്പോൾ നമ്മളിതിങ്ങനെ വരുന്നത് കറക്റ്റ് ടൈമിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ആ പ്ലാന്റ് നമ്മുടെ നിന്ന് മൊത്തമായിട്ട് ഇല്ലാതാവും. ഇനിയിപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് പറിച്ചെടുക്കണമെന്നില്ല, ഇല്ലെങ്കിലും അതിൻ്റെ ചുവട്ടിൽ നിന്ന് നിന്നിട്ടുണ്ടെങ്കിൽ മണ്ണിൽ വേരിറങ്ങിയിട്ട് അങ്ങനെ തന്നെ പിടിക്കുകയും ചെയ്തോളൂ. നമുക്കിത് ഞാൻ നേരത്തെ അടർത്തിയെടുത്ത പീസ് നമുക്ക് മണ്ണിൽ ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ചുറ്റും കാണുന്നതൊക്കെ ഞാൻ നേരത്തെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചത് പിടിച്ചതാണ്ടോ, അത് റൂട്ടഡ് ആയിട്ടുണ്ട് ആ പ്ലാന്റ്സൊക്കെ. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ടോപ്പിൽ നോക്കുന്നുണ്ടെങ്കിൽ ചെറിയൊരു ബേബിയും കൂടെ കാണാം. അത് സൈസായിട്ടില്ല, സൈസായി വന്നതിന് ശേഷം വേണം നമുക്കത് പ്രൊപ്പഗേറ്റ് ചെയ്യാം. പിന്നെ റീപോർട്ട് ചെയ്യുമ്പോഴും നമുക്ക് ഈ സെയിം പോട്ടി മിക്സ് തന്നെ യൂസ് ചെയ്താൽ മതി. ആ പോട്ടി മിക്സ് യൂസ് ചെയ്തിട്ട് നല്ല ഡ്രെയിനേജ് ഹോളുള്ള പോട്ടൊക്കെ ചൂസ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ആ ഒരു റിപ്പോർട്ട് ചെയ്യാനുള്ള പ്ലാന്റ് ഇങ്ങനെ പറിച്ചെടുത്തിട്ട് അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് വെച്ച് പ്ലാന്റ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് വാട്ടറിങ്ങിൻ്റെ കാര്യമാണ്. വാട്ടറിങ്ങിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ പോയിന്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം നനക്കുമ്പോൾ പ്ലാന്റിൽ മൊത്തമായിട്ട് നനക്കാതെ സോയിൽ നനച്ചു കൊടുക്കുക, അതിൻ്റെ ചുവട്ടിൽ മാത്രം ഒഴിക്കുക. ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു സെൻറ്റർ പോർഷൻ ഉണ്ടല്ലോ, അതിലോട്ട് വെള്ളം കയറി അതിൻ്റെ ഇടയിൽ ട്രാപ്പ് ആയി കഴിഞ്ഞാൽ പ്ലാന്റ്സ് ചീത്തയിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് സൺലൈറ്റിൻ്റെ കാര്യമാണ്. അപ്പോൾ സൺലൈറ്റ് എന്തോരം വേണമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്കിത് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിൽ വെക്കേണ്ട ആവശ്യമില്ല. എന്നാലും നല്ല ബ്രൈറ്റ് ലൈറ്റ്, നല്ല വെളിച്ചം കിട്ടുന്ന ഒരു ഏരിയയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കളർഫുള്ളായിട്ടും നല്ല തിക്കായിട്ടുമൊക്കെ നമ്മുടെ പ്ലാന്റ് വളരും. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു മന്ത്ലിയൊക്കെ എൻ പി കെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഗ്രോത്ത് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ഒരു പ്ലാന്റിനെ കെയർ ചെയ്യാനായിട്ട്. വളരെ ഈസിയാണ്. നമുക്ക് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തീരാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കാം. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.